ശരിക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു വികസനമാണ്.
എന്ന് ലോകത്തിലേക്ക് വിളിച്ച വിഷയം. അപ്പൊ എന്താ ഈ സ്റ്റഡിയാണ് ശരി 1970കളിൽ നടന്ന ഒരു പഠനമാണ്. കേരളത്തിൽ ഇങ്ങനെ വികസന മാർഗ്ഗം ഉണ്ടല്ലോ, കേരളത്തിൽ പുതുതായിട്ടില്ല അല്ലെ. ആ സ്റ്റഡിയുടെ ഫലമായിട്ട് അറിയപ്പെട്ടതാണ് ദാറ്റ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോ. അപ്പൊ ഈ വികസന മാതൃക ഊന്നൽ കൊടുക്കുന്നത് ഭൂപരിഷ്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, ശിശുക്ഷേമം എന്നിവയ്ക്കാണ്. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്, സ്ഥലം കുറെ ആളുകളുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ മാറ്റി ആളുകളിലേക്ക് വിഭജിച്ചു കൊടുക്കുക. ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് കേരളത്തിലാണത് ഏറ്റവും വിജയകരമായിട്ട് നടന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി എലിമിനേഷൻ, എന്താണ് ദാരിദ്ര്യം പോയിട്ട് അല്ലെ. ഇന്ത്യയിലെ വെച്ച് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പിന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നു. പക്ഷേ അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ സ്പ്രെഡിലും വ്യത്യാസമുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ശിശുക്ഷേമം എന്നിവയാണ് ശിശുക്ഷേമം, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇതെല്ലാം ഈ വികസന മോഡലിന്റെ പ്രത്യേകതയാണ്. ഒരു ദശാബ്ദത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ അവലംബിച്ച വികസനത്തിന്റെ പുതിയ മാർഗരേഖയായ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളിലാണത് കേരള വികസന മാതൃകയുടെ പല സവിശേഷതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്താണ് സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഓഫ് ഐക്യരാഷ്ട്രസഭ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ ലക്ഷ്യങ്ങൾക്കകത്ത് കേരളം കൈവരിച്ചിട്ടുള്ള പല ഈ പ്രത്യേകതകളും എന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് കേരള മോഡൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ, ലോകത്താകമാനം ഉയർത്തപ്പെട്ട വികസനത്തിന്റെ കേരള മാതൃകയുടെ സവിശേഷത എന്ന് പറയുന്നത് സാമൂഹ്യ വികസന സൂചകങ്ങളായ വിദ്യാഭ്യാസ ലഭ്യത, ആരോഗ്യ സംരക്ഷണം, ഉയർന്ന ആയുധ ദൈർഘ്യം, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞ ശിശു മരണ നിരക്ക്, ലോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞ ജനസംഖ്യ വർദ്ധനവ് എന്നിവയാണ് അല്ലെ. സമയം ഒത്തിരി ഇല്ലാതെ ഇവ സാധ്യമായത് ഉൽപാദനക്ഷമമായ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളായ സ്കൂളുകളുടെയും ഹോസ്പിറ്റലുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും നിർമ്മാണത്തിലൂടെയാണ് അല്ലെ. അപ്പൊ ഈ സംവിധാനങ്ങൾ എല്ലാം ഉരുക്കൂട്ടിക്കൊണ്ടാണ്, കെട്ടിപ്പടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു വികസനം കേരളത്തിന് സാധ്യമായത്. ഇതൊക്കെ സാധ്യമായി പോയി ഇനിയുള്ളതാണ് പ്രത്യേകത. ഈ വികസന മാതൃകയുടെ പ്രത്യേകത ഇനി പറയുന്ന ഒരു പോയിന്റാണ് എന്താണ്? കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വളരെ പിന്നിലാണ് അല്ലെ. ഇപ്പൊ ഈ സാമൂഹ്യ വികസനങ്ങളെല്ലാം ഉണ്ടായി, പക്ഷെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വെരി ലോ. അതാണ് ഈ മാതൃകയുടെ പ്രത്യേകത. അപ്പം ഏകദേശം അല്ലെ കേരള മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചകമുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ മാനവ വികസന സൂചിക? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സൂചകത്തിന്റെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിലാണ്. ആണ് കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലാണ്, ഇന്ത്യയിലെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ്. മാത്രമല്ല വികസിത രാജ്യങ്ങളുടെ കാര്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അത് പിന്നെയും ഒരു പാരഡോക്സ് ഉണ്ട്, വൈരുദ്ധ്യമുണ്ട്. ഈ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കിട്ടിയപ്പോഴും കേരളത്തിന്റെ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഈസ് വെരി ലോ, സാമ്പത്തിക വളർച്ചാ നിരക്ക് വളരെ ചെറുതാണ്, കുറവാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ പ്രകടനത്തെ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മാനവ വികസന സൂചിക. ഇത് 1990കൾ മുതൽ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP തങ്ങളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു സൂചകമാണ്. അപ്പോ ഈ റിപ്പോർട്ട് അനുസരിച്ച്, ഈ സൂചിക അനുസരിച്ച്, ഈ സൂചികയിൽ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് കോമ്പണൻസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഏതാണ്? ലൈഫ് എക്സ്പെക്ടൻസി എന്നാണ്, ആയുർദൈർഘ്യം. ഓക്കെ,
ഉൽപാദന മേഖല പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും നാഷണൽ സെക്ടറിന്റെ ഒരു പെർഫോമൻസ് ഇസ് വെരി ലോ. പക്ഷെ പ്രക്യാപിറ്റ എങ്ങനെ കൂടുന്നു? അതൊരു പാരഡോക്സ്. അത് സ്വകാര്യ മേഖല പ്രവാസമാണെങ്കിൽ എക്കണോമിക്സിന്റെ കാര്യത്തിൽ നല്ല ഗ്രാഹ്യം എന്താണ്? ഗൾഫ് മണി, ഫോറിൻ മണി ഇസ് കമ്മിങ് അല്ലേ? വിദേശ പണം കേരളത്തിലേക്ക് വരുന്നുണ്ട് നന്നായിട്ട്. പണ്ട് കാലങ്ങളിൽ 1970s അത് ഗൾഫിൽ നിന്നായിരുന്നു. ഇപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോ എന്നിരുന്നാലും എന്തുകൊണ്ട് കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിരിക്കുന്നു? അതിന്റെ ഒരു കാര്യം നമ്മൾ ഇനി കാണും ചർച്ചയില്. ദാറ്റ് മണി ഈസ് ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ നോൺ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ് ലൈക്ക് റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് എക്സെട്ര. ഗോൾഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാം അല്ലേ? എന്തൊരു ഗോൾഡ് വാങ്ങിക്കുന്നു അറിയാല്ലേ? ഈ രണ്ട് മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം വരുന്നത്. ഏതാ? വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ നിക്ഷേപം. ഓക്കെ, പാരഡോക്സ് വന്നിരിക്കുക. അപ്പൊ നിങ്ങളോട് ഒരാളെ ചോദിക്കുക, ഇങ്ങനെ സഹായത്തിലാണ് ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ, അതായത് എന്തുകൊണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരള മോഡലില് കേരളം നല്ല ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട്, പ്രഖ്യാപിച്ച ഒക്കെ കൂടുതലാണ്, പിന്നെയും കേരളത്തിന്റെ വളർച്ചാ നിരക്ക് കുറവാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് പറയാൻ സാധിക്കണം the low economic growth is due to the poor performance of the primary agriculture sector, secondary vyavsaya mekhala, tertiary sevana mekhala, but the per capita income increase is due to the flow of foreign money, gulf money alle ningalku parayan sadhikkum. Adokke aanu ee padanathil ninna ee class il ninnu manasilakkanum njan udheshikkunnathu. Ini ennal poori paksham janangalum kerala model enna vaakine thittidichirikkunnu. നിങ്ങൾ എന്താണ് കേരളത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ധാരണയില്ലെന്ന് അല്ലെ, ഒരു ധാരണയില്ലാത്തതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല രാഷ്ട്രീയ വൃത്തങ്ങളിൽ തർക്കങ്ങൾക്ക് ഇടയാവുകയും ചെയ്യുന്നു. അതിനാൽ കേരള മോഡലിന്റെ ആവിർഭാവത്തെ പറ്റിയും ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയും അറിഞ്ഞിരിക്കുക.
2,78,785 rupees. That is per capita net domestic
അമേരിക്കയിൽ നിന്നുള്ള പണം അല്ലെ, അങ്ങനത്തെ പലതും ഇങ്ങോട്ട് ഒഴുകി എത്തുന്നുണ്ട്. അടുത്തത് പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ലിവിംഗ് ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന ആളുകളുടെ പെർസെന്റേജ്. കേരളത്തിൽ 0.71% ഉള്ളൂ. For Punjab is 5.6%. For Haryana it is 12.3%. Andhra Pradesh 12.3%. And India, or overall India, it is 25.1%. Abade in Kerala the performance. And so like, okay, this is another picture of Kerala for the long development. Simple idea of the Indian. Samuthi Erekat Sojini Maya Avasthya Anakil Kolum. Kerala Unnada Maya Nileyula Manava Vikasana Kaivari Shikinu. ഇത് തെളിയിക്കുന്നത് ഒരു രാജ്യത്തിന് എത്രമാത്രം വരുമാനം ഉണ്ട് എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ വരുമാനം എങ്ങനെ വിതരണം ചെയ്യണം എന്നതും ബുദ്ധിപൂർവകമായി ആ വരുമാനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുമാണ് ഒരു രാജ്യത്തെ ആളുകളുടെ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും ഓക്കെ യാദൃശ്ചികമായതോ പെട്ടെന്നുള്ളതോ ആയ ഒരു ശക്തിയുടെ പ്രവർത്തനം മൂലമല്ല കേരള മോഡൽ രൂപപ്പെടുന്നത്, അത് കാലക്രമേണയുള്ള ഒരു പ്രക്രിയയുടെ പ്രവർത്തന ഫലമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരവുമായ പ്രത്യേകതകളാണ് ഒന്നാമത്തെ ഘടകം. ഇനി നമ്മൾ കേരള മോഡൽ എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെ പറ്റിയൊരു ഓവറോൾ വ്യൂ കാണുന്നുണ്ട് കേട്ടോ. കേരളത്തിന്റെ ദീർഘമായ തീരപ്രദേശവും ഉയർന്ന മലനാടും ഇവയ്ക്ക് മധ്യേ ഇടനാടും സ്ഥിതി ചെയ്യുന്നു. ദീർഘമായ തീരപ്രദേശം വിദേശ വ്യാപാരത്തിന് വഴിതെളിച്ചു. കേരളം തിരുവിതാംകൂർ വേണാട് സാമൂതിരിയുടെ രാജ്യം എന്നിങ്ങനെയാണ് ഭരണപരമായി സ്ഥിതി ചെയ്തിരുന്നത്. സാമൂഹ്യപരമായി കേരളം അരാജകത്വം അനുഭവിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ പ്രാന്തമായി വിളിച്ചത് അന്നത്തെ സാമൂഹ്യ അവസ്ഥയിലേക്ക് വിളിച്ചു വിളിച്ചു. ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹ്യ അനാചാരങ്ങളും കേരളത്തിന്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഇതായിരുന്നു കേരള വികസന ചരിത്രത്തിന്റെ ആദ്യകാല അവസ്ഥ. ഓക്കെ, ഇപ്പൊ കേരളത്തിന്റെ ആദ്യകാല അവസ്ഥ ഇതാണ്. ഇതിൽ നിന്ന് മാറ്റങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ നിന്ന് സ്പീഡ് കുറച്ച് കൂട്ടുവാണെങ്കിലും ഞാൻ, കാരണം സമയക്കുറവാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ വിദേശികൾ കേരളത്തിൽ വന്നെത്തി. അവരുടെ കൂടെ മിഷണറിമാരും കേരളത്തിൽ വന്നെത്തുകയുണ്ടായി. കേരളത്തിൽ വന്നെത്തിയ മിഷണറിമാർ തങ്ങളുടെ മതപ്രചാരണം നടത്തുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലകളിലും തങ്ങളുടെ സംഭാവനകൾ നൽകുകയുണ്ടായി. കേരളത്തിൽ പ്രധാനമായും മൂന്ന് മിഷണറി ഗ്രൂപ്പുകളാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. കേരളത്തിന്റെ മലബാർ പ്രദേശങ്ങളിൽ ബേസൽ മിഷൻ ആയിരുന്നു മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നിരുന്നത്. അവർ നഗരാപുരത്ത് ആദ്യത്തെ ഊട് ഫാക്ടറി സ്ഥാപിച്ചു. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഊട് ഫാക്ടറി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഓട് ഫാക്ടറി സ്ഥാപിച്ചാലാണ് ബേസൽ മിഷൻ. അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യവസായ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മധ്യ കേരളത്തിൽ CMS മിഷണറിമാരായിരുന്നു പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നിരുന്നത്. അവർ മുഖ്യമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. അവർ സ്ഥാപിച്ച ഒരു കോളേജിന്റെ പേര് ആർക്കെങ്കിലും പെട്ടെന്ന് ഒന്ന് പറയാമോ? 1817 കോട്ടയത്ത് സ്ഥാപിതമായ CMS കോളേജ് അതിനുള്ള ഉദാഹരണമാണ്. ഇനി ദക്ഷിണ കേരളത്തിൽ താഴ്ഭാഗത്ത് ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS, അവരും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുമാണ് സജീവമായി പ്രവർത്തിച്ചത്. ഇവരുടെ ഒക്കെ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് വഴിതെളിച്ചു. ഈ മിഷണറിമാർക്കെല്ലാം രാജാക്കന്മാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം അക്കാലത്തെ ജനങ്ങൾ എത്രമാത്രം പുറത്തുനിന്നുള്ളവരെ സ്വീകരിച്ചിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീക്ഷണം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഫലമായി വളരെയധികം മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി. നവോത്ഥാനത്തിന്റെയും നവീകരണത്തിന്റെയും മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നിവ മിഷണറിമാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകി. ഈ ആശയങ്ങൾ അന്നത്തെ ബുദ്ധിജീവികളിൽ സ്വാധീനം ചെലുത്തുകയും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിന് കാരണമാവുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു, വീട്ടി പട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ചാവറക്കുടിയോസ് എലിയാസച്ചൻ എന്നിവർ ആ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖരായിരുന്നു.
മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അല്ലെ. പക്ഷേ ഇതിന് കാരണം എന്താണ്? ഉയർന്ന വിദ്യാഭ്യാസം മൂലം കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധിച്ച ആരോഗ്യ അവബോധമാണ് ഇതിന് കാരണം. എന്നിരുന്നാലും കേരളത്തിലെ ആരോഗ്യ സേവന സൗകര്യങ്ങളുടെ ഉപയോഗവും ലഭ്യതയും കേരളത്തിൽ കുറഞ്ഞ മരണനിരക്കിന് കാരണമാകുന്നു. അതായത് രോഗാവസ്ഥ കൂടുതലുണ്ടെങ്കിലും മരണനിരക്ക് കേരളത്തിൽ കുറവാണ്. എന്തുകൊണ്ടാണ്? ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതലാണ്. ഇതും കേരള വികസന മാതൃകയുടെ ഒരു സവിശേഷതയാണ്. കമ്പോളത്തിന്റെ യുക്തിയെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ സംസ്ഥാന നയങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടും തങ്ങളുടെ മുൻ കാലഘട്ടത്തിലെ ശരിക്കും ഉറപ്പിച്ച തീരുമാനങ്ങളെയും ശീലങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ പൊതുവായ പാതയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ ഇടപെടലിന്റെ വീരഗാഥയായി നമുക്ക് ആധുനിക കേരള ചരിത്രത്തെ കാണാവുന്നതാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളെ തന്നെ ശാക്തീകരിച്ച് നിർണായക പ്രക്രിയയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. അനന്തര ഫലങ്ങൾ പരിഗണിക്കാതെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം പരിസ്ഥിതിയുടെ മേലും സമൂഹത്തിന്റെ മേലും വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു. വിഭവങ്ങളുടെ പുറകെയുള്ള പ്രാന്തമായ ഓട്ടം മാനവകുലത്തിനെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായി ഉള്ളവരും ഇല്ലാത്തവരും എന്ന് തിരിച്ചിരിക്കുന്നു. ഇത് പരസ്പരം യോജിക്കാത്ത ഭിന്നമായ രണ്ട് ശക്തികളുടെ പ്രതിപ്രവർത്തനമായി മാറിയിരിക്കുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് പൊട്ടിത്തെറിക്കുന്നതിനെ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ആഗോള പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ദരിദ്ര സംസ്ഥാനമായ കേരളം അതിൻ്റെതായ രീതിയിലുള്ള ഒരു വികസന മാതൃക വളർത്തിയെടുത്തിരിക്കുകയാണ്. അതിന്റെ പേരാണ് വികസനത്തിന്റെ കേരള മാതൃക. സാമ്പത്തിക രംഗത്തെ ശോചനീയമായ അവസ്ഥ ആണെങ്കിൽ പോലും കേരളം ഉന്നതമായ നിലയിലുള്ള മാനവ വികസനം കൈവരിച്ചിരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് ഒരു രാജ്യത്തിന് എത്രമാത്രം വരുമാനം ഉണ്ട് എന്നുള്ളതല്ല, നേരെ മറിച്ച് അതെങ്ങനെ വിതരണം ചെയ്യുന്നു എന്നതും ബുദ്ധിപൂർവകമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് ആ രാജ്യത്തെ ആളുകളുടെ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൂടാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സാധ്യമായത് പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചെലവഴിക്കാതെയാണ് എന്നുള്ളതാണ്. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ടോളിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കേരളം രണ്ട് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറിന്റെയും തിരുക്കൊച്ചിയുടെയും അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ മലബാർ ജില്ലകളെയും സംയോജനത്തിലൂടെയാണ് രൂപം കൊണ്ടത് എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണസംവിധാനം സ്വീകരിക്കുന്നതിന്റെയും യൂറോപ്യൻ മിഷനറി പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയതിന്റെയും ഖ്യാതി കേരളത്തിലുണ്ട്. ഇതിന്റെ ഫലമായി സാമ്പത്തിക സംരംഭങ്ങളും അനുബന്ധ വാണിജ്യ മുതലാളിത്ത വികസനവും ഉണ്ടായി. ഇതിന്റെ എല്ലാ പ്രവർത്തന ഫലമായി പബ്ലിക് പൊളിറ്റിക്സ് അതായത് പൊതു രാഷ്ട്രീയം, അതുപോലെ തന്നെ പബ്ലിക് ആക്ഷൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം, നമ്മൾ ഇന്ന് കേൾക്കുന്ന പൊതുപ്രവർത്തനം, ഇത് കേരളത്തിൽ വേരൂന്നി വളർന്നു. മുൻകാലങ്ങളിൽ സാമൂഹ്യമായി പിന്തള്ളപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ലഭ്യമായിത്തീരുന്ന വിദ്യാഭ്യാസവും സാമൂഹ്യ അവബോധവും പഴയ വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ചു. കൂടാതെ ജാതി അധിഷ്ഠിത പദവിഘടന നിലനിന്നിരുന്ന കേരളത്തിൽ വളർന്നു വന്ന സമ്പദ് വ്യവസ്ഥയുടെ ഫലമായുണ്ടായ ബിസിനസ്സും ആ ബിസിനസിന്റെ വളർച്ചയിൽ ഒരു മുതലാളിത്തം ക്യാപിറ്റലിസം അല്ലെ ഇവിടെ കൊണ്ടുവന്നു. ആ മുതലാളിത്തം ചില പുതിയ അവസരങ്ങൾ നടപ്പാക്കി നൽകി. ഇവ നിലവിലുള്ള ഘടനയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ക്യാപിറ്റലിസം കേട്ടോ. അപ്പൊ എന്താണ് ക്യാപിറ്റലിസം? മീൻസ് എന്താ? മാർക്കറ്റ് ഫോഴ്സസ് ആണ്, ഡിമാൻഡ് സപ്ലൈയുമാണ് അവിടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. എന്താണ്, നിങ്ങൾക്ക് ഒരു നല്ല ചുരിദാർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ചുരിദാറിന് വേണ്ടി നിങ്ങൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ചുരിദാർ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിലുണ്ടാകപ്പെടും അല്ലെ. കാരണം നിങ്ങൾ കടയിൽ അന്വേഷിക്കും ആ ചുരിദാർ ഉണ്ടോ, വ്യത്യാസം ചുരിദാർ ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രൊഡ്യൂസേഴ്സിന്റെ അവിടെ എത്തും, അവരത് ഉത്പാദിപ്പിക്കും. സാമൂഹ്യ ശക്തികളുടെ പ്രവർത്തനവും മുതലാളിത്ത വാണിജ്യ ബന്ധങ്ങളുടെ സമൂഹത്തിലേക്കുള്ള പ്രതികേറ്റവും ആണ് പൊതു രാഷ്ട്രീയത്തിനെ പബ്ലിക് പൊളിറ്റിക്സിനെ വളർത്തിയത്. അതുകൂടാതെ മരുമകത്തായ സമുദായത്തിന്റെ ശിഥിലീകരണം ഈ സാമൂഹ്യ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. പൊതു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ
വളരെ സമഗ്രമായ ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുത്തുന്നതിന് കേരളത്തിനെ പ്രാപ്തമാക്കി. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായ രാഷ്ട്രത്തിന്റെ അനുയോജ്യമായ ഇടപെടൽ, ശ്രദ്ധിക്കണം കേട്ടോ, രാഷ്ട്രത്തിന്റെ അനുയോജ്യമായ ഇടപെടൽ, വേണ്ട സമയത്ത് രാഷ്ട്രം സാമൂഹിക പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടുക, ഇടപെടൽ കേരള മാതൃകയുടെ ഈ പ്രധാനപ്പെട്ട മാനത്തിന്റെ ആവിർഭാവത്തിന് കാരണമാണ്. ഉയർന്ന ഭൗതിക ജീവിത സൂചകങ്ങളും സമ്പത്തും വിഭവങ്ങളും പുനർവിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉയർന്ന നിലയിലുള്ള രാഷ്ട്രീയ പങ്കാളിത്തവും പൊതുജനങ്ങൾക്കിടയിലെ വിമർശനങ്ങൾ, അതായത് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവിടെ തെറ്റുകളുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അത് വിമർശിച്ചിരുന്നു, വിമർശനവും അതുപോലെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ആത്മസമർപ്പണം ചെയ്ത നേതാക്കന്മാരുടെ ഗണ്യമായ ലഭ്യത അല്ലെ എന്നതിന്റെ ദൗർഭാഗ്യമാണുള്ളത്. ലഭ്യതയുമാണ് കേരളത്തിന്റെ വികസന മാതൃക ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വികസനത്തിന്റെ കേരള മാതൃകയ്ക്ക് അംഗീകാരം നേടി കൊടുത്ത പ്രധാന മേഖലകൾ ആരോഗ്യം, വിദ്യാഭ്യാസം, സാക്ഷരത എന്നിവയാണ്. വിദ്യാഭ്യാസപരമായ മേഖലയിൽ കേരളം വളരെയധികം മുന്നേറ്റം നടത്തുകയുണ്ടായി. പ്രയോജനകരമായ തൊഴിൽ സാധ്യത ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഉയർന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു കുട്ടി പഠനത്തിൽ പരാജയപ്പെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും നമ്മുടെ വിദ്യാഭ്യാസ സമുദായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ട ആളുകളുടെയും സമൂഹങ്ങളെയും സ്വതന്ത്രരാക്കിക്കൊണ്ട് സമാധാനപരമായും ജനാധിപത്യപരമായും, പ്രധാനപ്പെട്ട രണ്ട് പോയികളാണ് കേട്ടോ, അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ട ആളുകളെയും സമൂഹങ്ങളെയും സ്വതന്ത്രരാക്കിക്കൊണ്ട് സമാധാനപരമായും ജനാധിപത്യ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ ഈ മാറ്റം സംഭവിച്ചത്. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ, റഷ്യൻ റവല്യൂഷൻ ഇവിടെയൊക്കെ സംഭവിച്ചത് രക്തചൊരിച്ചിലാണ് അല്ലെ. പക്ഷെ കേരളത്തിൽ അങ്ങനെ രക്തചൊരിച്ചില് നടന്നില്ല, സമാധാനപരമായും ജനാധിപത്യ ചട്ടക്കൂട്ടിലും നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ ഈ മാറ്റം സംഭവിച്ചത്. കൂടാതെ ഉന്നതമായ സാമൂഹ്യ നിലവാരം ഗ്രാമ നഗര ലിംഗഭേദമന്യെ കേരളത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു നിന്നുള്ള സഹായം കൂടാതെയാണ് കേരളത്തിന് സാമ്പത്തിക സാമൂഹ്യ പരിണാമം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ ആഗോള ആരോഗ്യ അവസ്ഥ ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഇന്ന് കേരളം ഉയർന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് PQLI പേരുകേട്ടതാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളം കൈവരിച്ചിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നേട്ടത്തിന് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ്, അതായത് നല്ല ആരോഗ്യം കുറഞ്ഞ ചെലവിൽ എന്നാണ് വരുത്തുന്നത്. ഇത് കൈവരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൈവരിക്കുമ്പോഴും കേരളം കുറഞ്ഞ കാർഷിക വ്യവസായിക ഉൽപാദനമുള്ള ഒരു സംസ്ഥാനമായി ഇന്നും നിലകൊള്ളുന്നു. അതുപോലെ 1903 സ്ഥാപിതമായ SNDP, 1914 സ്ഥാപിതമായ NSS, 1964 സ്ഥാപിതമായ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി MES എന്നിവ അതത് സമുദായങ്ങളുടെ ഉന്നമനത്തിന് കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാടായ കുറവിലങ്ങാട്ടുകാരനായ നിതിയിരിക്കൽ മാണിക്കത്തനാറിന്റെ സംഭാവന ക്രിസ്ത്യൻ സമുദായത്തിന് മറക്കാനാവാത്തതാണ്. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറാളും ദീപിക ദിനപത്രത്തിന്റെ സ്ഥാപകനുമായിരുന്നു. ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തോലിക്കർക്കിടയിൽ പലവിധ എതിർപ്പുകളെയും മറികടന്ന് ആരംഭിച്ചത് അദ്ദേഹമാണ് എന്നുള്ളതും നമ്മൾ സ്മരിക്കേണ്ടതാണ്. സാമൂഹ്യ വികസനത്തിന് ഉയർന്ന വരുമാനമോ വളരെ ഉയർന്ന സാമ്പത്തിക വളർച്ചയോ ആവശ്യമില്ലെന്ന് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിലൂടെ കേരളം തെളിയിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലെ മുന്നേറ്റങ്ങളുടെ ഫലമായി നല്ല ആരോഗ്യം ഒരു നാട്ടിലെ ജനങ്ങൾക്ക് പ്രാപ്തമാണെന്ന് ഈ മോഡൽ പറയുന്നു. കേരളം നേടിയിരിക്കുന്ന ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾക്ക് ആധാരമായി പറയപ്പെടുന്നത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയാണ്. അത് കോവിഡ് കാലത്ത് നമുക്ക് വ്യക്തമായത് അല്ലേ. പല
ഒഴുകുവാനായ ഭിക്ഷു ആ വരുമാനം കേരളത്തിന്റെ വികസനത്തെ സഹായിച്ചു എന്നാൽ 1970-കളിലെ ഓയിൽ ഷോക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കുറച്ചു എന്താണ് ഓയിൽ ഷോക്ക് എന്താണ് ഓയിൽ ഷോക്ക് ഗൾഫ് യുദ്ധം തൊണ്ണൂറുകളിലാണ് ഇന്നത്തെ ക്ലാസ്സിനെ വിജയപ്രദമാക്കിയ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.